ഇനി ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്താണെന്ന് നോക്കാം ഏത് സ്കീമിലും ബിരുദത്തിന് പഠിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഇത് മുപ്പത്തി ഒമ്പത് ക്രെഡിറ്റാണ് വരുന്നത് ഇപ്പോഴുള്ള ഡിഗ്രി കോഴ്സുകളിൽ കുട്ടി ആറ് ഇംഗ്ലീഷ് കോഴ്സും നാല് സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സും അതുപോലെ തന്നെ ഒരു ഓപ്പൺ കോഴ്സുമാണ് പഠിക്കുന്നത് ഇതിന് പകരമായിട്ട് ഇനി കുട്ടി പഠിക്കേണ്ടത് നാല് കോഴ്സുകൾ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സുകളും മൂന്ന് കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും മൂന്ന് കോഴ്സുകൾ വാല്യൂ ആഡഡ് കോഴ്സുകളും മൂന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളും ആണ് ഓരോ കോഴ്സുകൾക്കും മൂന്ന് ആണ് ഉള്ളത് അങ്ങനെ പതിമൂന്ന് കോഴ്സുകളിലൂടെ ആകെ മുപ്പത്തൊമ്പത് ക്രെഡിറ്റ് കുട്ടികൾ നേടാം ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്നാണ് ഇത് നേടുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നുള്ള എ ഇ സി ാണ് ഇത് ഭാഷാ വിഷയങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് അതിനകത്ത് കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ അഡീഷണൽ ലാംഗ്വേജുകളായ ഹിന്ദി മലയാളം ഉറുദു അറബിക് സംസ്കൃതം തുടങ്ങിയ ഏത് ഭാഷ വേണമെങ്കിലും കുട്ടിക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം ഭാഷാ പ്രയോഗശേഷിയുമായി ബന്ധപ്പെട്ട കഴിവുകൾ വികസിപ്പിക്കലാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ കോഴ്സുകൾക്ക് തുല്യമായ കോഴ്സുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വന്തം മേജർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്ത മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അനൗൺസ് ചെയ്യുന്ന കോഴ്സുകളാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളിലൂടെ കുട്ടി തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് വാല്യൂ ആഡഡ് കോഴ്സുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മൂല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പഠനമാണ് ഉദാഹരണത്തിന് ജനാധിപത്യ ബോധം ജെൻഡർ സെൻസിബിലിറ്റി ഭരണഘടനാ മൂല്യങ്ങൾ പരിസ്ഥിതി ബോധം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ മൂല്യബോധം കുട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രത്യേകതരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ കോഴ്സുകൾ നൽകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത